ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോസൊക്കെ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടിപ്പ് നമ്പർ വൺ, നമ്മുടെ കോക്കനട്ട് ഓയിൽ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പുതിയ ബോട്ടിലൊക്കെ പുതിയ ബോട്ടിൽ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല മണത്തോടെ ആയിരിക്കും നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവുക. അത് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ മണം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ എടുത്ത് ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മണം, ആ ബോട്ടിലിൻ്റെ എണ്ണ അവസാന തുള്ളി തീരുന്ന വരെ നിങ്ങൾക്ക് ആ നല്ല ഒരു സ്മെല്ല് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഗൾഫിലൊക്കെ വരുന്നവരൊക്കെ എന്തായാലും കുറച്ചധികം കോക്കനട്ട് ഓയിൽസ് ഒക്കെ എടുത്തിട്ട് വരുന്നതെന്ന് ഞാൻ കാണാറുള്ളത്. ഞാൻ എന്തായാലും എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വരുമ്പം കുറച്ച് ഉലുവ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങനെ തന്നെ നല്ല സ്മെല്ലോടു കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിഷ് വാഷിൻ്റെ ആ ഒരു ബോട്ടിലാണ്. വൃത്തിക്ക് നീറ്റായിട്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നീറ്റായിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ ഓവർഫ്ലോ ആയിട്ട് വീഴത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആയിരിക്കും ഓയിൽ വീഴുന്നുണ്ടാവുക. ടിപ്പ് നമ്പർ ടു, അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മിക്സിയുടെ ബ്ലേഡ്സ് നല്ല ഷാർപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സോൾട്ട്, ഒരു അര കപ്പോളം സോൾട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ബ്ലേഡ്സ് നന്നായിട്ട് ഷാർപ്പായിട്ടുണ്ടാകും. ടിപ്പ് നമ്പർ ത്രീ, അത് നമ്മുടെ ഉപ്പുള്ള മോയ്സ്ചർ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഒരിക്കൽ നല്ല തണുപ്പ് സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിൽ ചെറിയൊരു നനവും കുറച്ച് കട്ട പിടിക്കലൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഉപ്പിൻ്റെ പാട്ടയിൽ ടിഷ്യൂ ഒരു നാലോ അഞ്ചോ ഫോൾഡാക്കി മടക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും ബേസിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉപ്പ് തട്ടി കൊടുത്ത് നിങ്ങളുടെ പാട്ട് നല്ല ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപ്പ് നനഞ്ഞ പോലെയോ അല്ലെങ്കിൽ കട്ട പിടിക്കുന്ന പോലെയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ ഫോർ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് ബിസ്ക്കറ്റ്സ് നമ്മൾ എന്തായാലും കുറച്ചധികം വാങ്ങി വെക്കും. അപ്പോൾ ഈ ബിസ്ക്കറ്റ്സൊക്കെ ഒന്ന് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്താക്കോ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതൊന്ന് സോഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ടയിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗ്രാമ്പുവും കൂടി ചേർത്തിട്ട് ഈ ബിസ്ക്കറ്റ്സൊക്കെ നിങ്ങൾ ഇട്ട് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് നിങ്ങളുടെ ബിസ്ക്കറ്റ് ഇതുപോലെ സോക്കൊന്നും ആവാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ ഫൈവ്. അപ്പോൾ കുക്കറിൽ നമ്മൾ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ സ്പില്ലാകാതെ ഇരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ സ്പില്ലായി കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഭാഗം വൃത്തിയാക്കാൻ എത്ര പണിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ടിപ്പ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയൊക്കെ കുക്കറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം സാധാ ഒഴിക്കുന്നതിൽ കുറച്ച് വെള്ളം കുറവായിട്ട് ഒഴിക്കുക. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ ആ മൂടിയിൽ ആ ഹോളിൽ നിങ്ങൾ കണ്ടില്ല, ആ ഭാഗത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ കുക്കറിൻ്റെ മൂടിൻ്റെ അകത്തെ ഭാഗത്തുള്ള സൈഡ്സിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് സാധാ നിങ്ങൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന മാതിരി വേവിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ സ്പില്ലായിട്ട് നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ടിപ്പ് നമ്പർ സിക്സ്, അപ്പോൾ ബ്രിഞ്ചോലും പച്ചക്കായൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കളറ് മാറാതെ ഇരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം എൻ്റെ പാലിൻ്റെ ക്യാൻ ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് ജസ്റ്റ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പച്ചക്കറി അതുപോലെ നിങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബ്രിഞ്ചോളിൻ്റെയും പച്ചക്കായൻ്റെ കളറൊന്നും എത്ര സമയമായാലും മാറത്തില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ പാല് മിക്സാക്കിയ വെള്ളത്തിൽ ഇടാണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നെയാണ്. അതിൻ്റെ സീഡ്സൊക്കെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചോൾ നമുക്ക് എടുത്ത് നോക്കാം. കണ്ടാൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ സെവൻ, ബദാം വെച്ചിട്ടുള്ള സ്വീറ്റ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബദാം അധികം തന്നെ വേണ്ടി വരും. നമ്മളത് ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബദാം സോക്ക് ചെയ്ത് പീൽ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബദാം ഇട്ട് ആ വെള്ളം ഫുള്ളായിട്ട് തണിയുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബദാമിൻ്റെ സ്കിൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പീൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബദാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ എയ്റ്റ്. ഒരു ചിലവും ഇല്ലാതെ അമേസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നല്ല നല്ല സൂപ്പർ കണ്ടെയ്നേഴ്സ് ഒന്നും വാങ്ങാണ്ട് എങ്ങനെയാണ് ഇതുപോലെ നല്ല ഈസി ആയ
നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് എടുക്കാന്നുള്ളതാണ്. ഇത് നമ്മളിവിടെ ഷാർജയിൽ കിട്ടുന്ന മിൽക്കിൻ്റെ ബോട്ടിലാണത്. അപ്പോൾ പാൽ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വൃത്തിക്ക് തേച്ച് കഴുകി കഴിഞ്ഞിട്ട് ഞാനിതിനെ നമ്മുടെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഐറ്റംസ് ഇടുമ്പോൾ ചെറിയ ആ ഒരു ഹോൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു പെപ്സിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ സെവൻ അപ്പിൻ്റെ ബോട്ടിലോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് സാധനം താഴെയൊന്നും ആവാതെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ആ പാത്രത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന പോലത്തെ പാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ വേറെ കുറേ പാത്രം കൂടിയുണ്ട്. ഇത് നമ്മുടെ യു എയിൽ തന്നെ കിട്ടുന്ന സോൾട്ടിൻ്റെ ഒരു പാട്ടയാണ്. ഞാൻ അതിലേക്ക് മസ്റ്റാർഡ് സീഡ്സ് കടുക് ഇട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ പാട്ടയിൽ നമ്മൾ കടുക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈസിയായിട്ട് പുറത്തൊന്നും വേറാണ്ട് നമുക്ക് ആവശ്യത്തിലുള്ള കടുക് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഈസിയായിട്ട് തട്ടിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ 9. വളരെ ചെറിയൊരു ടിപ്പാണ്, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ എം ടി ബോട്ടിൽസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മൂടിയിൽ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് അതിൽ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും അതിനെ ഒരു നൈഫ് വെച്ച് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ പാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും സൈഡിൽ നിന്നൊരു ബ്ലാക്ക് കളറായിട്ടുള്ള ഫംഗസ് അതിൽ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗസ് കാരണം നിങ്ങൾക്ക് ഫുഡ് പോയ്സണിങ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ബോട്ടിൽസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാപ്പിൽ ഇതുപോലത്തെ വൈറ്റ് കളർ പേപ്പർ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്പർ 10, ഫ്രൈ കഴിക്കാൻ പറ്റാത്തവർക്കും ഇനി ഫിഷ് ഫ്രൈ നല്ല ടെൻഷൻ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് തവയിൽ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തവയിലേക്ക് നമ്മുടെ ആ മെയിൻ സാധനം എന്ന് പറയുന്നത് അലുമിനിയം ഫോയിലാണ്. അതിലേക്ക് 3-4 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തവയിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ സ്ലിപ്പാകും. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷിനെ അതിന് മുകളിലേക്ക് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ബലം പിടിച്ച് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് സോഫ്റ്റ് ആകും. എന്നിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചിട്ടിട്ട് ആദ്യം സ്റ്റവ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗവും നല്ലോണം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ടെൻഷൻ ഇല്ലാതെ ഫിഷ് ഫ്രൈ ഈസി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നമ്പർ 11, എല്ലാവർക്കും അറിയാവുന്ന ടിപ്പണിയാണ്, പക്ഷേ ഞാൻ ചില ആൾക്കാർ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂണായിട്ട് കോരി കോരി ബോട്ടിലിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ തട്ടി ഇതുപോലെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ആ ബോട്ടിലിന് പുറത്തേക്ക് പോകത്തുമില്ല. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആ സാധനം നിങ്ങൾക്ക് ബോട്ടിലിൽ ഫിൽ ചെയ്യാനും പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ വീഡിയോയുടെ ലാസ്റ്റ് ടിപ്പാണ് ടിപ്പ് നമ്പർ 12. അപ്പോൾ നമ്മൾ ഇന്ന് പാൽ കാച്ചുന്ന സമയത്ത് സാധാ നമ്മൾ കാച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ നല്ല അതിൻ്റെ പാടിയും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നല്ല ഇതൊക്കെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് താഴേക്ക് ചെറുങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാൽ അതിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അത് പൊങ്ങി വരുന്ന വരെ നിങ്ങൾ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്നും പിടിക്കാണ്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പാലിലുള്ള ആ നല്ല കൊഴുപ്പൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടും, പാൽ കംപ്ലീറ്റ് ആയിട്ട് അതിനുള്ള ഫുൾ ന്യൂട്രീഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ പാൽ ഇതുപോലെ പൊങ്ങി താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ കയ്യിൽ നിങ്ങൾ ഇതുപോലെ ക്രോസിലൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൽ പൊങ്ങി താഴേക്ക് വീഴില്ല. അത് നിങ്ങൾക്ക് ക്ലീനിങ് ടൈമിലും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് സ്റ്റവ് ഇടയ്ക്കിടെ എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക്.